എല്ലാവർക്കും നുറുങ്ങുവേട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ടോട്ടോ ചാൻ എന്ന കഥയായിരുന്നല്ലേ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് ആരും അറിയാതെ ഒരു മഹാസാഹസം എന്നതാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ടോട്ടോ ചാൻ ഒരു മഹാസാഹസത്തിന് ഒരുമ്പെട്ടു. അത് അസംബ്ലി ഹാളിലെ ക്യാമ്പിംഗ് കഴിഞ്ഞിട്ട് രണ്ട് പകലുകൾക്ക് ശേഷമായിരുന്നു. അന്നേ ദിവസം അവൾ യാസ്വാക്കി ചാനെ കാണാൻ തീരുമാനിച്ചിരുന്നു. അതൊരു രഹസ്യമായിരുന്നു. അവളുടെയും യാസ്വാക്കി ചാൻ്റെയും അച്ഛനോ അമ്മയോ അറിയാത്ത രഹസ്യം. അവൾ യാസ്വാക്കി ചാനെ തൻ്റെ മരത്തിലേക്ക് ക്ഷണിച്ചു. ആരേ യാസ്വാക്കി ചാൻ എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, പോളിയോ ബാധിച്ച കുട്ടി. വൃക്ഷനിബിഡമായ ടോമോയിൽ കുട്ടികൾ ഓരോരുത്തരും ഓരോ മരം തങ്ങൾക്ക് കയറുവാൻ അവകാശപ്പെട്ടതായി കണക്കാക്കിയിരുന്നു. സ്കൂളിൻ്റെ വെളിമ്പറമ്പിലെ ഒഴിഞ്ഞ അതിരിലായി കുഹോൻ ബത്സുവിലേക്കുള്ള നടവഴി നീളുന്നിടത്തായിരുന്നു ടോട്ടോ ചാൻ്റെ മരം. കയറി പറ്റാനാവാത്ത വിധം വഴുക്കലുള്ള വലിയ ഒരു മരം. പക്ഷെ അതീവ സൂക്ഷ്മതയോടെ പിടിച്ചു കയറിയാൽ തറയിൽ നിന്ന് 6 ഉയരമുള്ള ഒരു ചില്ലയിലെത്താം. കളിത്തൊട്ടിലെന്ന പോലെ വിശാലമാണ് ആ ചില്ല. ഒഴിവ് സമയങ്ങളിലും ക്ലാസ് പിരിഞ്ഞു ശേഷമുള്ള സായാഹ്നങ്ങളിലും ടോട്ടോ ചാൻ തൻ്റെ മരം തേടിയെത്താറുണ്ടായിരുന്നു. കവരത്തിൽ കളിത്തൊട്ടിലിൻ്റെ ഉയരത്തിൽ അവൾ ഇരിക്കും. വിദൂരതയിലേക്ക് കണ്ണും നട്ട് ചിലപ്പോൾ ആകാശത്തേക്ക്, മറ്റു ചിലപ്പോൾ അങ്ങ് താഴെ നടന്നകലുന്ന മനുഷ്യരിലേക്ക്. കുട്ടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട മരത്തെ ഒരു സ്വകാര്യ വസ്തുവായി കരുതി വന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറാൻ ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? അയാൾ താഴ്മയോടെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കും. അങ്ങനെയാണ്. യാസ്വാക്കി ചാൻ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. അവൻ മരത്തിൽ കയറാറില്ല. ആഗ്രഹിച്ചാൽ തന്നെ അവന് പരസഹായമില്ലാതെ അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ മരത്തിലേക്ക് അവനെ ക്ഷണിക്കാൻ ടോട്ടോ ചാൻ തീരുമാനിച്ചത്. ആരെങ്കിലും അറിഞ്ഞാൽ സംഗതി അലങ്കോലമാവും. ഇരുവരും തങ്ങളുടെ പരിപാടി പരമ രഹസ്യമാക്കി വച്ചു. വീട്ടിൽ നിന്നിറങ്ങാൻ നേരം അവൾ അമ്മയോട് പറഞ്ഞത് ധനൻ ചോഫുവിലുള്ള യാസ്വാക്കി ചാൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. പറയുന്നത് കള്ളമായതുകൊണ്ട് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ പാടുപെട്ടു. നമുക്കും അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാച്ചിരി പാടാണല്ലേ. അമ്മയുടെ ചുമലിൽ നോട്ടമുറപ്പിച്ചുകൊണ്ടാണ് അവൾ യാത്ര പറഞ്ഞത്. എന്നാൽ റോക്കിയാകട്ടെ അവളെ സ്റ്റേഷൻ വരെ പിന്തുടർന്നു. പിരിയാൻ നേരം ടോട്ടോ ചാന് അവനോട് സത്യം പറയാതിരിക്കാനായില്ല. ഞാനേ യാസ്വാക്കി ചാനെ എൻ്റെ മരത്തിൽ കയറ്റാൻ പോവാ. ടോട്ടോ ചാൻ തീവണ്ടി പാസും കഴുത്തിൽ തൂക്കി സ്കൂളിലെത്തി. വേനലവധിയിലെ വിജനമായ പൂന്തോട്ടത്തിനരികിലായി യാസ്വാക്കി ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന് ടോട്ടോ ചാനേക്കാൾ 1 കൂടുതലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ളതുപോലെ തോന്നിച്ചു. യാസ്വാക്കി ചാൻ അവളെ കണ്ടു, കൈയുയർത്തി. നിവരാൻ തത്രപ്പെട്ട് മുടന്തി മുടന്തി അവൻ അവളുടെ അരികിലേക്ക് വന്നു. തങ്ങൾ ചെയ്യാൻ പോകുന്ന ഗൂഢകൃത്യത്തെക്കുറിച്ചുള്ള വിചാരം കൊച്ചു ടോട്ടോയെ ഹരം പിടിപ്പിച്ചിരുന്നു. അവൾ അടക്കി ചിരിച്ചു. ടോട്ടോ ചാൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി. ഇരുവരും മരച്ചുവട്ടിലേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ ആലോചിച്ചുറപ്പിച്ചിരുന്നതുപോലെ അവൾ വാച്ചറിന്റെ ഷെഡിലേക്കോടി. ഒത്ത നീളമുള്ള ഒരു ഏണി മരച്ചുവട്ടിലേക്ക് വലിച്ചിഴച്ചു. ഏണിയുടെ അറ്റം താഴത്തെ ചില്ലയോളം എത്തുന്നുണ്ട്. അവൾ അതിലൂടെ അനായാസം കയറി. കുഴപ്പമില്ല, കയറിക്കോളൂ കയറിക്കോളൂ. ഏണിയുടെ മുകൾ ഭാഗം സുരക്ഷിതമാവും വണ്ണം
അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് നോക്കി പറഞ്ഞു. യാസാക്കിച്ചാൻ ശ്രമം ആരംഭിച്ചു. ആദ്യത്തെ പടി കയറാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ്റെ കൈകാലുകൾ അത്രയേറെ ദുർബലമായിരുന്നു. ഒടുവിൽ ടോട്ടോച്ചാൻ പടികൾ ഇറങ്ങി താഴെ വന്നു. യാസ്വാക്കിച്ചാൻ്റെ പിന്നിൽ നിന്ന് തള്ളിക്കയറ്റാനുള്ള ശ്രമമായി. മെലിഞ്ഞ തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ ടോട്ടോച്ചാൻ. അതുകൊണ്ട് ഏണി ചരിയാതെ സൂക്ഷിക്കുന്നതിനിടയിൽ അവനെ ചുറ്റിപ്പിടിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് യാസ്വാക്കിച്ചാൻ ഏണിക്കരികിൽ തലകുനിച്ചു നിന്നു. സംഗതി താൻ കരുതിയതുപോലെ അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായത് അപ്പോൾ മാത്രമാണ്. കൊച്ചു ടോട്ടോയ്ക്ക് എന്തു ചെയ്യാനാവും? യാസാക്കിച്ചാനെ തൻ്റെ പ്രിയപ്പെട്ട മരത്തിൽ കയറ്റണമെന്ന് അവൾ ഉത്കടമായി ആഗ്രഹിച്ചിരുന്നു. അവനും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അവൻ്റെ മുന്നിലേക്കു നീങ്ങി നിന്നു മുഖത്തേക്കുറ്റുനോക്കി. യാസ്വാക്കിച്ചാൻ അസ്വസ്ഥനായിരുന്നു. കിതപ്പാർന്ന് തുടുത്ത കവിൾത്തടങ്ങളോടെ അവൾ അത് കണ്ടു. അവനെ സന്തോഷിപ്പിക്കാനെന്നോണം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നാലോചിച്ച ശേഷം അവൾ പറഞ്ഞു, ഉവ്വ് ഒരു വിദ്യയുണ്ട്. അവൾ വീണ്ടും വാച്ചറിന്റെ ഷെഡിലേ കൂടി. കൂട്ടിയിട്ടിരിക്കുന്ന പണിയായുധങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. കയറുവാൻ സഹായകരമായ മറ്റെന്തെങ്കിലുമായിരുന്നു അവളുടെ ലക്ഷ്യം. ഒടുവിൽ വീതിയുള്ള പടവുകളോടുകൂടിയ ഒരു പലക കോണി അവൾ കണ്ടെത്തി. തനിയെ നിവർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒന്ന്. മറിയുമെന്ന് ഭയക്കേണ്ടതില്ല. ടോട്ടോച്ചാൻ പലക കോണി പണിപ്പെട്ട് നിരക്കിക്കൊണ്ടുവന്നു. സ്വന്തം കായിക ശേഷിയിൽ അവൾക്ക് വിസ്മയം തോന്നി. കോണി മരച്ചുവട്ടിൽ സ്ഥാപിച്ചു. കഷ്ടിച്ച് കവരത്തോളം തന്നെ എത്തുന്നുണ്ട്. അവൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. പേടിക്കണ്ട കേട്ടോ, ഇതും അറിയില്ല. ഒരു വലിയടത്തി മട്ടിലാണ് അവൾ അത് പറഞ്ഞത്. കോണിയുടെ പടവുകളിലേക്ക് നോക്കിക്കൊണ്ട് യാസ്വാക്കിച്ചാൻ വ്യാകുലതയോടെ നിന്നു. വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് ടോട്ടോച്ചാൻ. അവനും വിയർത്തൊഴുകുന്നുണ്ട്. വൃക്ഷത്തലപ്പിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ മരപ്പടവിൽ അവൻ കാലെടുത്തു വെച്ചു. ഏറെ നേരത്തെ അധ്വാനമായിരുന്നു അത്. എങ്കിലും സമയത്തെക്കുറിച്ചുള്ള ബോധം ഇരുവരെയും അലട്ടിയില്ല. വേനൽ മാസത്തിലെ സൂര്യകിരണങ്ങൾക്ക് ചൂടേറി വന്നു. പക്ഷേ യാസ്വാക്കിച്ചാൻ പലക കോണിയുടെ മുകളിലെത്തുക എന്നതൊഴികെ മറ്റെന്തെങ്കിലും ചിന്തിക്കുവാൻ അപ്പോൾ അവർക്കാവുമായിരുന്നില്ല. യാസ്വാക്കിച്ചാൻ്റെ തൊട്ടു താഴെ നിന്നുകൊണ്ട് ടോട്ടോച്ചാൻ അവൻ്റെ ദുർബലമായ കൈകളെ മുകളിലേക്കു തള്ളും. ഇതിനിടയിൽ ഒരു ചുമട്ടുകാരിയെപ്പോലെ തലകൊണ്ട് അവൻ്റെ പിൻവശം ചരിഞ്ഞു പോകാതെ നിയന്ത്രിക്കും. ഓരോ പടവിലും അവർ പൊരുതുകയായിരുന്നു. യാസ്വാക്കിച്ചാൻ അവൻ്റെ എല്ലാ ആരോഗ്യവും പുറത്തെടുത്തു. ഒടുവിൽ അവർ പലക കോണിയുടെ മുകളിലെത്തി. ഹുറേ ഹുറേ! മുകളിൽ നിന്ന് ഇരുവരും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് സംഗതി ദുഷ്കരമായിരുന്നു. ടോട്ടോച്ചാൻ ഒറ്റ ചാട്ടത്തിന് കൊമ്പിലെത്തി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും യാസ്വാക്കിച്ചാനെ പലക കോണിയിൽ നിന്ന് മരക്കൊമ്പിലെത്തിക്കാൻ അവൾക്കായില്ല. കോണിയിൽ അള്ളിപ്പിടിച്ച് കൊണ്ട് തലയുയർത്തി അവൻ അവളെ നോക്കി. അത് കണ്ടപ്പോൾ ടോട്ടോച്ചാന് പെട്ടെന്ന് കരച്ചിൽ വന്നു. യാസ്വാക്കിച്ചാനെ തൻ്റെ മരത്തിൽ കയറ്റാനുള്ള അവളുടെ ആഗ്രഹം അത്രയേറെ അദമ്യമായിരുന്നു. ആ ഉയർന്ന കൊമ്പത്തിരുന്ന് മനോഹരമായ എല്ലാ കാഴ്ചകളും അവന് കാട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും അവൾ കരഞ്ഞില്ല. പാവം യാസ്വാക്കിച്ചാനും കരഞ്ഞാലോ?
അവൾ സ്വയം നിയന്ത്രിച്ചു. ടോട്ടോചാൻ അവൻ്റെ ദുർബലമായ കയ്യിൽ മുറുകെ പിടിച്ചു. പോളിയോ ബാധിച്ച് തമ്മിൽ ഒട്ടിച്ചേർന്ന് കൊലുങ്ങനെയുള്ള വിരലുകൾ, അവളുടേതിനേക്കാൾ നീളവും വീതിയുമുള്ളവ. ആ വിരലുകൾ ഏറെ നേരം അവൾ തൻ്റെ ഉള്ളം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കിടന്നോളൂ അവിടെ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമോന്ന് നോക്കാം. അതിസാഹസികമായ ആ ദൃശ്യം ആരെങ്കിലും കണ്ടാൽ അറിയാതെ നിലവിളിച്ചു പോകുമെന്നുള്ള തീർച്ചയായിരുന്നു. ഉദരം മാത്രം പലക കോണിയിൽ ഉറപ്പിച്ച് മരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന യാസ്വാക്കിച്ചാൻ, മരക്കൊമ്പിൽ നിന്നുകൊണ്ട് അവനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ടോട്ടോചാൻ, അനിശ്ചിതത്വം നിറഞ്ഞ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം. പക്ഷെ യാസ്വാക്കിച്ചാൻ കൂട്ടുകാരിയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചു. ടോട്ടോചാനാകട്ടെ അവന് വേണ്ടി തൻ്റെ ജീവൻ പണയം വയ്ക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് വലിച്ച് അവൾ അവനെ മുകളിലെത്തിക്കാൻ ശ്രമിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പരന്ന ഒരു വെള്ളിമേഘത്തിൻ്റെ കാരുണ്യം സൂര്യൻ്റെ തീക്ഷ്ണമായിക്കൊണ്ടിരുന്ന കണ്ണിൽ നിന്ന് അവരെ മറച്ചു പിടിച്ചു. ഒടുവിൽ യാസ്വാക്കിച്ചാൻ മുകളിലെത്തി. മരക്കൊമ്പിൽ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. വിയർപ്പിൽ കുതിർന്ന തലമുടി ഒതുക്കി താഴ്മയോടെ തലകുമ്പിട്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു, എൻ്റെ മരത്തിലേക്ക് സ്വാഗതം. തായ്തടിയിൽ ചാരി നിന്ന് ലജ്ജ നിറഞ്ഞ ചിരിയോടെ യാസ്വാക്കിച്ചാൻ ചോദിച്ചു, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? മരക്കൊമ്പിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ യാസ്വാക്കിച്ചാൻ പുതുമയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരനുഭവം. ഹായ്, അപ്പൊ മരത്തിൽ കയറിയാൽ ഇങ്ങനെയായിരിക്കുക അല്ലേ? അവൻ നിറഞ്ഞ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഏറെ നേരം അവർ മരത്തിൽ തങ്ങി തങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അമേരിക്കയിലുള്ള എൻ്റെ ചേച്ചിയുടേല് ടെലിവിഷൻ എന്ന് വിളിക്കണ ഒരു സാധനമുണ്ടത്രേ, യാസ്വാക്കിച്ചാൻ വിസ്മയപൂർവ്വം പറഞ്ഞു. അന്ന് ടെലിവിഷൻ ഇത്രത്തോളം പ്രചാരത്തിലില്ലായിരുന്നു. അത് ജപ്പാനിലും വരൂത്രേ, അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് സുമോ ഗുസ്തി കാണാൻ പറ്റൂത്രേ, ചേച്ചിയാ പറഞ്ഞേ. ചേച്ചി പറയണു അതൊരു പെട്ടി പോലത്തെ സാധനമാണെന്ന്. ആവോ ടോട്ടോച്ചാന് അത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിഞ്ഞില്ല. യാസ്വാക്കിച്ചാൻ ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്. അവൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. കേട്ടറിവാണ്. സർവ്വതും വീട്ടിലിരുന്നു കാണുക. അവൻ പറയുന്നതിൽ എത്രത്തോളം കാര്യം കാണും? അവൾ ആലോചിച്ചു. അവളുടെ സംശയം വളരെ ലഘുവായിരുന്നു. സുമോ ഗുസ്തിക്കാർ വീട്ടിലുള്ളിലിരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ എങ്ങനെയാ കയറാനാണ്? ഗുസ്തി പിടിക്കുന്ന ആനത്തടിയന്മാർ. ഏതായാലും സംഗതി രസമുള്ളതാണെന്ന് അവൾക്ക് തോന്നി. ടെലിവിഷനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത അക്കാലത്ത് അതിനെക്കുറിച്ച് ടോട്ടോചാനോട് ആദ്യമായി പറഞ്ഞത് യാസ്വാക്കിച്ചാനായിരുന്നു. ചീവീടുകൾ പാടിക്കൊണ്ടിരുന്നു. കൊച്ചു ടോട്ടോയുടെ മരക്കൊമ്പത്ത് ഇരുവരും ആഹ്ലാദത്തോടെ ഒരുപാട് നേരം ഇരുന്നു. അന്നായിരുന്നു യാസ്വാക്കിച്ചാൻ ആദ്യമായും അവസാനമായും ഒരു മരത്തിൽ കയറുന്നത്. അപ്പോൾ നമ്മുടെ ആരുമറിയാതൊരു മഹാസാഹസം എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.